ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ടെസ്റ്റിന് ഇന്നാണ് തുടക്കമായത്. ന്യൂസിലാൻഡാണ് ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. ഇപ്പോഴിതാ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായിരിക്കുകയാണ്. ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജഡേജയ്ക്ക് 5 വിക്കറ്റുണ്ട്. ഇന്ത്യൻ ബൗളേഴ്സ് ന്യൂസിലാൻഡിൻ്റെ നടുപൊടിച്ചു. ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ന്യൂസിലാൻഡാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും മികച്ച ബൗളിംഗ് പുറത്തെടുത്തു. ഇതോടുകൂടി ന്യൂസിലാൻഡിന്റെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോഴിതാ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായിരിക്കുകയാണ്. 235 റൺസ് എടുത്താണ് ന്യൂസിലാൻഡ് ഓൾ ഔട്ടായത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ന്യൂസിലാൻഡിന് ഇത്രയും വേഗത്തിൽ തളയ്ക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ കരുതിയില്ല. ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് അത്ര നല്ല തുടക്കമല്ല ഇന്ന് ലഭിച്ചത്. രോഹിത് ശർമ്മ പെട്ടെന്ന് ഔട്ടായി. 18 റൺസ് മാത്രമാണ് രോഹിത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗില്ലാണ് കളത്തിലെത്തിയത്. എന്തായാലും ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ മികച്ച റൺസ് നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 350 മുകളിൽ നേടിയാൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ഈസിയായിട്ട് ജയിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഇന്നിംഗ്സിലും ന്യൂസിലാൻഡിനെ പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് നല്ല ലീഡ് നേടാൻ സാധിക്കൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടെസ്റ്റ് നിർണായകമാണ്. ഈ ടെസ്റ്റിൽ കൂടി തോറ്റാൽ ഇന്ത്യക്ക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലെത്താൻ ഈസി ആയിരിക്കില്ല. അതുമാത്രമല്ല, ഓൾറെഡി ന്യൂസിലാൻഡ് പരമ്പര നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ടെസ്റ്റ് കൂടി തോറ്റാൽ അവർ പരമ്പര തൂത്തുവാരും. അത് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ്. കാരണം കളി ഇന്ത്യയിലാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ന്യൂസിലാൻഡിന് ഇന്ത്യ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ജഡേജയുടെ ബൗളിംഗാണ്. 5 വിക്കറ്റാണ് ജഡേജ എന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും. ഈ 2 താരങ്ങളാണ് ന്യൂസിലാൻഡിനെ എറിഞ്ഞിട്ടത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.